ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ റാവത്തർ വ്ളോഗ്സ് എന്ന ഒരു പുതിയ ചാനലാണ്. നമ്മളുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മളിന്നൊരു അൺബോക്സിങ്ങായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ഏ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, JBL GO2 ബ്ലൂടൂത്ത് സ്പീക്കർ. വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ്, പക്ഷേ പ്രൈസ് വരുന്നൊരു 3000 റേഞ്ചിലാണ് വരുന്നത്. ഓഫർ പ്രൈസിലൊരു 2500 ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനത് പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5 hours പ്ലേ ബാക്ക് ടൈമുണ്ട്. IPX7 വാട്ടർ പ്രൂഫാണ്. IPX7 എന്ന് പറയുമ്പോൾ ഒരു മെയിൻലി അത് സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് പ്രൂഫാണ്. പിന്നെ അത് ഒരു 1 meter ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും വലിയ ഡാമേജ് ഒന്നും കൂടാതെ വിത്ത് ഹോൾഡ് ചെയ്യുന്നുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഒരു ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ സൗണ്ട് ഡാംഡ് ആയിട്ട് പോകുന്നു. പിന്നെ ഇതിനകത്തുള്ള വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ മൈക്കുണ്ട്, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനൊക്കെ സാധിക്കും. ഇത് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പക്ഷേ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ കളറായിരുന്നു, പക്ഷേ എനിക്ക് വന്നത് ദേ ഗ്രേ ആണ്. പിന്നെ എനിക്ക് വലിയ കളർ അത്രയ്ക്ക് കളർ സൈക്കോ അങ്ങനെയൊന്നുള്ളതൊക്കെ ആളുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചില്ല. പിന്നെ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു കയ്യിൽ പാവിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളവരേ ഉള്ളൂ. നമുക്കൊരു യാത്രകൾക്ക് പോകുമ്പം എപ്പോഴും കൊണ്ടു നടക്കാൻ വലിയ നല്ലൊരു പോർട്ടബിളായിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രിഡിസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GO1 ആയിരുന്നു. അത് നല്ല ഷാർപ്പ് എഡ്ജസ് ഉള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് കർവി ആയിട്ട് അവർ ഡിസൈൻ ചെയ്തേക്കാണ്. ഒരു കൊള്ളാം. പിന്നെ ഇതിനകത്ത് നമുക്ക് തൂക്കിയിടാനുള്ളൊരു ഇതൊന്നുമില്ല. അതും കൂടെ അറേഞ്ച് ചെയ്യായിരുന്നു എന്നെങ്കിൽ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ താഴെ വീഴാനുള്ളൊരു ഡാമേജ് വരത്തില്ലായിരുന്നു. പിന്നെ ഇതാണിത്, ഇവിടാണ് ചാർജ്ജ്. ഇത് നമുക്ക് കൈകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ട് പെർഫെക്റ്റ് സീലിംഗ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. നമുക്ക് ഷാർപ്പായിട്ട് എന്തെങ്കിലും വെച്ചത് ഓപ്പൺ ചെയ്യും അല്ലേ. ഇതിനകത്ത് USB ഉണ്ട്, ഓക്സും ഉണ്ട്. കൊള്ളാം. ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അല്ലേ, ഓണായിട്ടുണ്ട്. നമുക്കിത് മൊബൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടോ നോക്കാം. ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇവിടെ നിൽക്കിയാൽ മതി, നമുക്ക് ബ്ലൂടൂത്ത് ഡിറ്റക്ട് ചെയ്യാം. അല്ലേ, ഇത് ഗോട്ടുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. ചാർജ് ഇതേ, ഇതിനകത്ത് നമുക്ക് ഫോണിൽ തന്നെ ചാർജിൻ്റെ ഒരു ഇത് വരും. കണ്ടില്ലേ, ചാർജ് തീരെ കുറവാണ്. ഒരു വോളിയം കൂട്ടി വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല പോലെ ഉണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഇപ്പോൾ കേട്ടില്ലേ, നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ലൊരു ഔട്ട് വരുന്നുണ്ട്. നമുക്കൊരു റൂമിലൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് യൂസാണ്. നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണാനാണെങ്കിലും നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കുന്ന പറ്റിയൊരു ഡിവൈസാണ്. നല്ലൊരു സൗണ്ട് ഔട്ട് വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ബാസ് എഫക്റ്റ് നല്ല പോലെ ഉണ്ട്. പിന്നെ ഹയർ വോളിയത്തിലോട്ട് വെക്കുമ്പോഴത്തേക്ക് സൗണ്ട് ചെറുതായിട്ട് പതറുന്നുണ്ട് ചെറുതായിട്ട്, ചെറിയ ലെവലിൽ. അത് നമുക്ക് അത്രയ്ക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. നല്ല ഹാൻഡിയാണ്, പോർട്ടബിളായിട്ടുള്ള ഡിവൈസാണ്. പിന്നെ അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെല്ലൈക്കൻ അയക്കുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഓക്കെ, ബൈ, പീസ്.